Hello, everyone. Welcome back to another video of my YouTube channel. Now, you guys, thumbnail can see that we are going to talk about PC. In the PC, we are going to talk about the full PC setup. All the things we are going to talk about. What is this video? We are going to talk about three months. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റായിരുന്നു ഇതാണ് ആ പോസ്റ്റ് അപ്പോൾ ഇതിനകത്ത് കുറേ പേരൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ പി സി സെറ്റപ്പ് കാണണോ വേണ്ടെന്നായിരുന്നു നമ്മുടെ ചോദ്യം അപ്പോൾ അതിന് കുറേ പേര് ഓട്ടൊക്കെ ചെയ്ത് കാണണം എന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ ചെയ്തായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോക്കകത്ത് ഫുള്ള് പി സി ഡീറ്റെയിൽസ് എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇൻട്രോഗേഷൻ വീഡിയോ I got broads in Atlanta. Switch to the lean, the family. Credit cards and the scammers. Hitting the licks in the van. Legacies. അപ്പോൾ പക്ഷേ ഇതാണ് എൻ്റെ പി സി എന്ന് പറയുന്നത് അപ്പോൾ പി സി പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ നിന്ന് നിൽക്കട്ടെ ഓക്കെ വീഡിയോ പോസ് ആട്ടോ അപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പി സി എൻ്റെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പി സി എൻ്റെ ജീവിതത്തിലേക്ക് ഒരു 10-12 വർഷം മുമ്പേ വന്നതാണ് ഓക്കെ അപ്പോൾ ഇതുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആണ് ഞാൻ അപ്പോൾ ഇതുമായിട്ട് ഇതിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്ക് സഹിക്കത്തില്ല നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് 2012 ഈ ഒരു പി സി 2021 ഇന്ന് വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതാണ് എല്ലാം കൂടെ ഞാൻ സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ യു പി എസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ യു പി എസ് നമ്മൾ വി ഗാർഡിൻ കേട്ടോ വി ഗാർഡിൻ്റെ ആയിട്ട് പറയുമല്ല നല്ല ക്വാളിറ്റി സാധനമൊക്കെയാണ് പക്ഷേ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംഭവം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ യു പി എസിന് എന്താണ് ഒരു ഇതുണ്ട് നമ്മുടെ സിസ്റ്റം കറണ്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റത്തിന് ഹോൾഡ് ചെയ്യുന്ന ടൈമുണ്ട് ഒരു 50 മാക്സിമം 50 അത്രേ ഉള്ളൂ അല്ലെങ്കിൽ 20 ഒക്കെ ആയിരിക്കും അതിൽ അത്ര ഉള്ളു തോന്നുന്നു അപ്പോൾ നമ്മുടെ ഈ സി ഈ ഒരു യു പി എസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഒരു 5 സെക്കൻഡ് ഇപ്പം കിട്ടും 5-3 സെക്കൻഡാണ് ഇപ്പം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ കറണ്ട് പോയി അപ്പോഴേ പി സി ഷട്ട് ഡൗൺ ആയി പോകും വിത്തൗട്ട് ഇനി നമ്മളൊന്നും ചെയ്യേണ്ട തന്നെ ഓഫായി പോയിക്കൊള്ളു അപ്പോൾ പ്രശ്നം വരും എന്താണ് നമ്മുടെ എമുലേറ്ററിന് വിഷയം വരും നമ്മുടെ സിസ്റ്റത്തിന് വിഷയം വരും മദർ ബോർഡിന് വിഷയം വരും മൊത്തത്തിൽ വിഷയം വരും എല്ലാത്തിലും വിഷയം വരും അപ്പോൾ ലൈവ് ഇടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എൻ്റെ യു പി എസിന് പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇടാത്തത് അങ്ങനെ ലൈവ് ഇട്ടുണ്ടിരിക്കുമ്പോൾ ഷട്ട് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരാൻ ഒരു 10-15 1/2 മണിക്കൂർ എടുക്കും എൻ്റെ പി സി ഒന്ന് ഓണായിട്ട് ഫ്രീ ഫയർ എടുത്ത് ഞാൻ കളിക്കാൻ കയറുമ്പോഴത്തേക്ക് 1/2 മണിക്കൂർ ടൈം എടുക്കും അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ലൈവ് ചെയ്യാത്തതെന്ന് ഓർക്കുക അപ്പോൾ ഇനി മുമ്പോട്ടെ എന്താണ് ഗൈസ് നമ്മുടെ യു പി എസിൻ്റെ അവസ്ഥ അപ്പോൾ യു പി എസിൻ്റെ കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ പിന്നെ നമ്മുടെ മെയിൻ സാധനം എന്താണ് നമ്മുടെ സി പി യു നമ്മുടെ ഐബോളിൻ്റെ ക്യാബിനറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതിനകത്ത് പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ കാണുന്ന രണ്ട് പോർട്ടില്ല ഇപ്പോഴത്തെ ഫ്രണ്ടിലെ രണ്ട് പോർട്ട് ലെഫ്റ്റ് റൈറ്റിലുള്ള രണ്ട് പോർട്ട് വർക്കിംഗ് അല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബാക്കി പ്രത്യേകത മുമ്പോട്ട് പറയാം അടുത്ത പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പവർ ബട്ടൺ ഉണ്ടല്ലോ ഈ കാണുന്നേ ഈ കാണുന്ന പവർ ബട്ടൺ വർക്കിംഗ് അല്ല മീൻസ് ഇതിൻ്റെ പവർ ബട്ടൺ നമ്മൾ റീസ്റ്റാർട്ട് ബട്ടണിലാണ് കൊടുത്തേക്കുന്നത് റീസ്റ്റാർട്ട് ബട്ടണിലാണ് നമ്മുടെ പവർ ബട്ടൺ കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് ഇങ്ങനെയാണ് നമുക്ക് അല്ലാതെ എന്താണ് നമ്മുടെ എന്താണ് ഒ എസ് സി പോയിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ അല്ലാതെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത പിന്നെ ഈ സ്റ്റിക്കറാണ് സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ്റനൻസ് കൊടുക്കുമ്പോൾ ഒരു ഒട്ടിക്കുന്ന സ്റ്റിക്കറാണ് മൊത്തം വെച്ചാൽ പണി കിട്ടുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പണി കിട്ടുമല്ലോ സി പി അതിനകത്തൊക്കെ പണി കിട്ടുമ്പോൾ നമ്മൾ കൊണ്ട് കൊടുക്കും അവർ ഈ സ്റ്റിക്കർ ഒട്ടിക്കും അതാണ് ആദ്യത്തെ പരിപാടി ആദ്യം സ്റ്റിക്കർ ഒട്ടിക്കും സ്റ്റിക്കർ ഒട്ടിക്കുക മൊത്തം സ്റ്റിക്കറാണ് അതിനകത്ത് എന്നിട്ട് പണി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരും മൊത്തം സ്റ്റിക്കറിൻ്റെ ഒരു അഭിഷേകം തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും പിന്നെ ഈ ഹബ്ബ് ഉണ്ടല്ലോ ഈ ഒരു ഹബ്ബ് പറ്റി ഞാൻ പിന്നെ പറഞ്ഞുതരാം ഹബ്ബ് അത്യാവശ്യമാണ് നമ്മുടെ എൻ്റെ ഈ ഒരു സി പി യു വരുമ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് സി പി യുൻ്റെ ഇതിന് പിന്നെയും പ്രത്യേകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെ 4 പോർട്ട് നിങ്ങൾക്ക് കാണാം 2.0 യു എസ് ബിയുടെ 4 പോർട്ട് കാണാൻ പറ്റും 4 എണ്ണത്തിൻ്റെ 3 എണ്ണം വർക്കിംഗ് എല്ലാത്താണ് ഏറ്റവും പ്രത്യേകത ഒറ്റ ഒരു പോർട്ടാണ് വർക്കിംഗ് അതിനകത്താണ് മേലിൽ പറഞ്ഞ ഹബ്ബ് ഞാൻ കൊടുക്കുന്നത് അതിനെപ്പറ്റി ഡീറ്റെയിലായിട്ട് കുറച്ചുകൂടെ പറഞ്ഞുതരാം അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊന്നും കുഴപ്പമൊന്നുമില്ല വർക്കിംഗ് ആണെല്ലാം നമ്മുടെ ഓഡിയോ ഇതെല്ലാം വർക്കിംഗ് ആണ് സീനൊന്നുമില്ല ഇതിനകത്താണ് ഞാൻ എൻ്റെ ഹെഡ്ഫോൺ എല്ലാം കണക്ട് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല എല്ലാം വർക്കിംഗ് ആണ് അതൊന്നും ഇതുവരെയും കുഴപ്പമൊന്നും ഉണ്ടില്ല അപ്പോൾ അത്രയാണ് നമ്മുടെ പുറമേ ഉള്ള കാര്യങ്ങൾ ഇനി അകമേ ഉള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ സി പി യു ഊരിയിട്ട് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ സംഭവം ഊരി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ സി പി യുൻ്റെ അകം നോക്കുവാണെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ റാം ഗ്രാഫിക്സ് കാർഡ് എല്ലാം ബാക്കിയുള്ള
മദർ ബോർഡ് എല്ലാം ആയിരിക്കും നമ്മുടെ ഈ ഒരു ചെറിയ പെട്ടിക്കൂടിനകത്താണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ റാം ആണ്. ഓക്കെ, നമ്മുടെ റാം എന്ന് പറയുന്നത് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു നീല കളർ സംഭവമില്ലേ, ഈ ഒരു സ്ക്വയർ രീതിയിൽ, അതാണ് നമ്മുടെ റാം. റാം വന്നിട്ട് നമ്മുടെ ഡി ഡി ആർ ത്രീയുടെ ഹൈപ്പർ എക്സിൻ്റെ 8GB റാം ആണ് വന്നിരിക്കുന്നത്. 8GB റാം ആണ്. കമ്പ്യൂട്ടർ മേടിക്കുമ്പോൾ 2GB റാം ആയിരുന്നതിന് ഞാൻ 8GB വരെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രത്യേകത. വേറൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയാനായിട്ടാണെങ്കിൽ 2GB റാം ഞാൻ ആദ്യം 4GB ആക്കി, 4GB റാം ഞാൻ 8 ആക്കി. അത് വലിയൊരു കഥയാണ്, അതിൻ്റെ ഒന്നും പറഞ്ഞു തീരത്തില്ല. ഓക്കെ, നമ്മുടെ SMBs ഒക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ വരുമ്പോൾ അടുത്ത് പറയുന്നത് എന്താണ്, നമ്മുടെ ഗ്രാഫിക്സ് കാർഡാണ് പറയാനുള്ളത്. ഗ്രാഫിക്സ് കാർഡ് വന്നിട്ട് നമ്മുടെ NVIDIA GTX 710 ഗ്രാഫിക്സ് കാർഡാണ്. 2GB ഉള്ളൂ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് വലിയ പെർഫോമൻസ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഗെയിമറിന് മനസ്സിലാവും, അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലെന്ന്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ തള്ളി നീക്കുന്നത്. പിന്നെ നമ്മുടെ മദർ ബോർഡ് വന്നിട്ട് ഇന്റലിൻ്റെയാണ്. പിന്നെ നമ്മുടെ പ്രൊസസർ വന്നിട്ട് i3 ഡുവൽ കോർ i3 ഒരു കിടിലൻ എന്താണ് പ്രൊസസ്സർ, ഒന്നും പറയണ്ട, മൊത്തം അടിച്ചു കയറിക്കുക. 3.12 GHz സ്പീഡൊക്കെ ഉള്ളു. ഒരു കാര്യമില്ല, നമ്മൾ ഫ്രീ ഫയർ അക്കൗണ്ടൊക്കെ കളിക്കുമ്പോഴത്തേക്ക് 90-80 ഇതിൻ്റെ സ്പീഡ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് വർക്കിങ്. അപ്പോഴത്തേക്കും ലാഗ് ഓട് ലാഗായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ ഹബ്ബ്, ഹബ്ബിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹബ്ബ് ഉപയോഗിച്ചാണ് നമ്മൾ ബാക്കിയെല്ലാം കണക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ്, നമ്മുടെ CPU അല്ല കീബോർഡും നമ്മുടെ മൗസും കണക്ട് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ ബാക്കിൽ ഒറ്റ പോർട്ടുള്ള ആ പോർട്ടിൽ നമ്മൾ ഈ ഹബ്ബ് കൊടുക്കുന്നു. ഈ ഹബ്ബിലൂടെ നമ്മൾ നമ്മുടെ മൗസും കീബോർഡും കണക്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ വൈഫൈയുടെ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ കുഴപ്പമില്ല, വൈഫൈക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡീലിങ്ങിൻ്റെ ഒരു ചെറിയ അഡാപ്റ്ററോടെ കണക്ട് ചെയ്തിട്ടുണ്ട്, വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഹെഡ്ഫോൺ, നമ്മുടെ ഹെഡ്ഫോൺ വന്നിട്ട് ഗെയിമിങ്ങാണ്. ഈ HP ഗെയിമിംഗ് ഹെഡ്ഫോൺ ആണ് ഉപയോഗിക്കുന്നത്. നല്ല നൈസ് സാധനമാണ്. ഇതുപോലെ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു 1.5 വർഷമൊക്കെ ആയിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിലൂടെയാണ് നമുക്ക് എക്സ്റ്റേണൽ സ്പീക്കറൊന്നും ഇല്ല കേട്ടോ നമ്മുടെ PC. അപ്പോൾ ഇതുകൊണ്ടാണ് എല്ലാം നമ്മുടെ കമ്പ്യൂട്ടർ വയ്ക്കുമ്പോൾ മൊത്തം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, കീബോർഡിനെ പറ്റിയും മൗസിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. കീബോർഡ് നമ്മുടെ ലോജിറ്റെക്കിൻ്റെ കീബോർഡാണ് വന്നിട്ട്. നിങ്ങൾ ആദ്യം കണ്ടല്ലോ, ആദ്യം കീബോർഡ് മൗസം കണ്ടില്ലായിരുന്നു. അത് രണ്ടും, അത് കീബോർഡ് വന്നിട്ട് ലോജിറ്റെക്കും മൗസ് വന്നിട്ട് HP ആണ്. കീബോർഡും മൗസും ഒന്നും പറയണ്ട, നമ്മൾ എന്ന് മേടിച്ച് 2012 മേടിച്ച് പെങ്ങി ഇരിക്കുന്നു, അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പറയുകയാണെങ്കിൽ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ അറിയണം നമ്മളെങ്ങനെയാണ് ഇത് എന്താണ് മുമ്പോട്ട് ലൈവ് ചെയ്യുന്നതും കളിക്കുന്നതും എല്ലാം. വളരെ കഷ്ടപ്പെട്ടും എന്താണ് കുറച്ച് എഫർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് മുമ്പോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വലിയ സോഴ്സൊന്നും ഇല്ല, മണിയുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ പൈസ ഇല്ല ഒന്നാമത്. അപ്പോൾ ജോലിയൊക്കെ മേടിച്ചിട്ട് വേണം ഒന്ന് സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ ഭാവി കാലങ്ങളിൽ നമുക്ക് നല്ല ക്വാളിറ്റി മേടിച്ച് കാണാം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലാഗായി നിങ്ങൾ ക്ഷമിക്കുക എന്നോട്. ഒറ്റ റെക്കോർഡിങ്ങിനടുത്ത ഒരു ഓഡിയോ ആയതുകൊണ്ട് അതിന് നല്ല ലാഗ് വരും. അപ്പോൾ ഇത്രയുള്ള കാര്യം വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.